നിലനിൽപ്പിന്റെയും തലമുറ മാറ്റത്തിന്റെയും തെരഞ്ഞെടുപ്പാണ് കർണാടകത്തിൽ ജനതാദൾ എസിനിത്. സഖ്യകക്ഷിയായ കോൺഗ്രസിലെ വിമതശല്യം തിരിച്ചടിച്ചാൽ ഉള്ള സീറ്റുകൾ കൂടി നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി. കുമാരസ്വാമിയുടെയും രേവണ്ണയുടെയും മക്കളെ കളത്തിലിറക്കിയ ദേവഗൌഡയ്ക്ക് അവരുടെ വിജയം ഉറപ്പാക്കേണ്ടതും അനിവാര്യതയാണ്. ഗൗഡ പരിവാറായി മാറിയ കർണാടകത്തിലെ പഴയ ജനതാ പരിവാറിൽ തലമുറ മാറ്റത്തിൻ്റെത് കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മണ്ഡിയിൽ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ, ഹാസനിൽ രേവണ്ണയുടെ മകൻ പ്രജ്വൽ, ദേവഗൌഡയുടെ രണ്ട് ആൺമക്കൾക്കും ശേഷം ജെ ഡി എസിന്റെ ഭാവി ഈ ചെറുമക്കളിലാണ്. നിഖിലിന് സുമലതയുടെ വെല്ലുവിളി, പ്രജ്വലിന്റെ എതിരാളി മുൻ കോൺഗ്രസ് നേതാവ് എ മഞ്ജു. കന്യാംഗത്തിൽ കോൺഗ്രസിലെ വിമത നീക്കത്തിന്റെ ചൂടറിയുന്നു ജെ ഡി എസിന്റെ ആകെയുള്ള സിറ്റിംഗ് സീറ്റുകളിൽ ഇരുവരും. All my party workers, everyone backing up, and even all the villagers supporting me in a very, very big time. It's a very new experience for me at the very young age. They are definitely supporting 100% and we are happy with them. മൈസൂരു മേഖലയിലെ വൊക്കലിക പാർട്ടിയായി ചുരുങ്ങി വോട്ട് ബാങ്ക് പിടിച്ചു നിർത്താൻ പാടുപെടുന്ന ജെ ഡി എസിന് ഇരുവരുടെയും വരവ് മറ്റൊരു പരീക്ഷണമാണ്. മണ്ഡിയിൽ നിഖിലിനെ കെട്ടിയിറക്കിയതിൽ പ്രാദേശിക ജെ ഡി എസ് നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. തങ്ങളെ വെട്ടി പ്രജ്വലിന് ദേവഗൌഡ സീറ്റ് കൊടുത്തതിൽ ഹാസനിലെ മുതിർന്ന നേതാക്കൾക്ക് പരിഭവം. പാർട്ടിയിലെ ഭിന്നതകൾ, സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് സിദ്ധരാമയ്യയുടെ വിമത നീക്കങ്ങൾ, കുടുംബ പാർട്ടി എന്ന വിമർശനം, നിലനിൽപ്പിന്റെ പോരാട്ടത്തിൽ ജെ ഡി എസിന് എതിരായേക്കാവുന്ന ഘടകങ്ങൾ ഏറെ. കോൺഗ്രസ് കാലുവാരി ചെറുമക്കളിൽ ആരെങ്കിലും തോറ്റാൽ ഒന്നിച്ചുള്ള ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് ദേവഗൌഡ ഇനി നിൽക്കാൻ ഇടയില്ല. ആകെയുള്ള തുരുത്തിൽ ജെ ഡി എസ് മുങ്ങുമോ എന്ന വിധിയാണ് April 18. ബംഗളൂരുവിൽ നിന്ന് പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.